ഒരു കാര്യം ഉറപ്പാ, നിന്റെ കഴുത്തി താലി കെട്ടുന്നവന്റെ ജീവിതമേ കട്ട പുകയാ. കഴുത്തിൽ ഇനിയൊരു താലി കെട്ടുക, എന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കുക. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ വീട്ടുജോലിക്ക് നിർത്തുന്നതും വീട്ടിൽ താമസിപ്പിക്കുന്നതും ഈ കാലത്ത് സേഫല്ല. ആ കുട്ടിക്ക് ഈ വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വം മറ്റെവിടെയും കിട്ടിയെന്ന് വരില്ല. ഞങ്ങളുടേതൊരു ജോയിന്റ് ഫാമിലിയാണ്. ഇന്നുവരെ ഒരു അപസ്വരവും ഈ കുടുംബത്തിലുണ്ടായിട്ടില്ല. പിന്നെ വീട്ടുജോലി ചെയ്യുന്നവളാണെങ്കിലും ഞങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങൾ അവളെ കാണാറുള്ളൂ. മാത്രമല്ല, അച്ഛനാരാന്ന് പോലും അറിയാത്തൊരു കുട്ടിയാവള്. അതിൻ്റെ മനസ്സിൽ ഒരു കള്ളവും ഇല്ല എന്നറിയാവുന്നതുകൊണ്ടാ അവളെ ഞങ്ങളിലൊരാളായി കാണുന്നത്. വീട്ടിൽ ആ കുട്ടിയെ നിർത്തണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നാ. നാളെ ഈ വീട് ഞങ്ങളുടെ മകളുടേത് കൂടിയല്ലേ. അപ്പോ എനിക്കെന്റെ ഫ്രണ്ട്സിനൊപ്പം മോളെ കാണാൻ വരേണ്ടി വരില്ലേ. ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായാൽ ഈ പറയുന്ന സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് അവരോട് പറയാൻ പറ്റിയ എക്സ്ക്യൂസ് അല്ലല്ലോ. സോറി, ഈ വിഷയത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഓരോരുത്തർക്കും ഓരോ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതങ്ങനെ പോട്ടെ. വീട്ടിനുള്ളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമ്മൾ ബന്ധുക്കളാവേണ്ടവരല്ലേ ശരത്. ഓരോരുത്തരുടെയും ക്യാരക്ടർ പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ. ആദിയുടെ അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെ. എനിക്ക് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ മോള് ഒരു പുതിയ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഈ ജോയിന്റ് ഫാമിലി കൾച്ചറൊന്നും അവൾക്ക് തീരെ അറിയില്ല. എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല. ആദിയും റാണിയും വിവാഹശേഷം ഒരു ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കട്ടെ, അതല്ലേ നല്ലത്. അവർക്ക് വേണ്ടി ഞാനൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ദാമ്പത്യത്തിലേക്ക് നമ്മളെന്തിനെ വെറുതെ ഒളിഞ്ഞു നോക്കുന്നത്? സ്വകാര്യത ഉണ്ടാകുമ്പോഴേ അവർക്ക് പരസ്പരം മനസ്സ് തുറക്കാനും സ്വപ്നങ്ങൾ കാണാനും കഴിയും. കൂട്ടുകുടുംബത്തിലാവുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ആരെയൊക്കെ ശ്രദ്ധിക്കണം? ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരുടെയൊക്കെ രുചി നോക്കണം? അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് അവരെ നമുക്ക് അവരുടെ ലോകത്തേക്ക് വിട്ടേക്കാം. റാണിമോൾ
ഇവിടെ വരുന്നതും കാത്തു നിൽക്കുക ഞാൻ. ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അവളുടെ കാര്യത്തിൽ ഇവിടെ ഒരാളും ഇടപെടില്ല. ഞാനും ന്യൂക്ലിയർ ഫാമിലിയായിട്ട് ജീവിച്ചതാ. ഇപ്പൊ അത് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് കൂട്ടുകുടുംബത്തിന്റെ ഒരു ഊഷ്മളത അനുഭവിക്കാൻ. ഞങ്ങളൊക്കെ ഒന്നിച്ചാ ജീവിക്കുന്നത്. ഈ വീട്ടിൽ ഒരുപാട് പേരുണ്ടാവുന്നതാ ഞങ്ങൾക്കിഷ്ടം. അംഗസംഖ്യ കുറഞ്ഞ ഒരു ഒറ്റപ്പെടൽ പോലെ ഇവിടെ എല്ലാവർക്കും. അതെ, എല്ലാവർക്കും വില്ലയും ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. റെന്റിന് കൊടുത്തിരിക്കുക. എന്തിനാ, ഒന്നിച്ച് ജീവിക്കാം. എന്തായാലും കല്യാണം കഴിഞ്ഞ് അവരെ ഫ്ളാറ്റിലേക്ക് താമസിപ്പിക്കാൻ ഇവിടെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് തീരെയില്ല. ആദിക്കും അതിൽ താല്പര്യം ഉണ്ടാവില്ല. റാണിമോൾക്കും ഇവിടെ താമസിക്കുന്നത് തന്നെയായിരിക്കും ഇഷ്ടം. അത് നമുക്ക് അവരുടെ ഇഷ്ടത്തിന് വിടാമല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു കോൾ ചെയ്യാം. ഓക്കെ, മേ ഐ? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. ഞാനെന്തായാലും എൻ്റെ മോൾക്ക് വേണ്ടി ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അവൾക്ക് എപ്പോഴെങ്കിലും മാറി താമസിക്കണമെന്ന് തോന്നിയാൽ മാറാമല്ലോ. നമ്മുടെ മക്കളുടെ ലൈഫ് സേഫ് ആവണം. എനിക്കത്രേ വേണ്ടൂ. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ രാധാമണി തയ്യാറാവില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടാവരുത്. ആദ്യമായിട്ട് വരികയല്ലേ, വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം അല്ലേ? വസന്തി വരൂ. നടന്നതൊക്കെ മാസിയപ്പൻ അറിഞ്ഞ. ഈ സാധനം എന്തിനാ പിന്നെ എന്റെ അടുത്തേക്ക് വരുന്നത്? വീണ്ടും വഴക്ക് കേൾപ്പിക്കാനോ? ഹലോ കാന്താരി. കാന്താരി അല്ല, കസ്തൂരി. വലിയ ദേഷ്യത്തിലാണല്ലോ. ആ, ഇത്തിരി ദേഷ്യത്തിലാ. അതെ, ഇയാള് ഇവിടെ വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെണ്ണാണെന്ന് ഓർക്കണം. ശമ്പളം തരുന്നവരോട് ധിക്കാരമരുത്, നന്ദിയുള്ളവളായിരിക്കണം. അവരെ അനുസരിച്ച് അച്ചടക്കത്തോടെ നിന്നോളണം. എങ്ങനെ പെരുമാറണമെന്നേ എനിക്കറിയാം. ആ, എന്നാ കൊള്ളാം. ഇയാളുടെ നാട് എവിടെയാ? എവിടെയാലെന്താ, നല്ല ചൂടിലാണല്ലോ. നല്ല വെയില് അതാ. അപ്പൊ എവിടെയാ വീടുന്നാ പറഞ്ഞേ? പറഞ്ഞില്ല. ആഹാ, അതെന്താ പറയില്ലേ? പറയാം, മനസ്സില്ല. മനസ്സ് എവിടെ പോയി? എവിടെയെങ്കിലും പണയം വെച്ചോ? പണയം വെച്ചതാണെങ്കിൽ തിരിച്ചു വാങ്ങായിരുന്നു. ഇതിപ്പോ ഒരു എഗ്രിമെന്റും ഇല്ലാതെ എന്താ? മനസ്സൊരാള് വാടകയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഗ്രാമത്തിലോ? അതെ, കാട്ടില്. കാട്ടിലെവിടെയാ? കാട്ടിൽ എവിടെയാവാലോ. ഇവിടത്തെ പോലെ ചുറ്റിലും മതിലും മതിലിനുള്ളിൽ മനുഷ്യരെ മനസ്സിലാക്കാത്ത കുറെ മനുഷ്യരും അങ്ങനെയല്ല ഞങ്ങളുടെ കാട്ടിലുള്ള. അപ്പൊ മുഴുവൻ മൃഗങ്ങളാണോ? സാറിനിപ്പോ എന്താ വേണ്ടത്? കുട്ടിയുടെ വീട് എവിടെയാണ് പറയേ. അതെ, ഇതിന്റെ പേരിൽ മറ്റുള്ളവരെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കണ്ട. എന്റെ ഗ്രാമം പൂമ്പാറ, മനസ്സിലായല്ലോ? പൂമ്പാറ. Thank you.
ഇതെന്താ പഴയ ചിത്രങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടുന്നത് എക്സിബിഷനിൽ ഇതും കൂടി ചേർക്കുന്നുണ്ടാവും ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ പക്ഷേ ഈ ഗോൾഡ് പൂർണ്ണമല്ലല്ലോ അന്ന് പറ്റിയ മോഡലിനെ കിട്ടാത്തതുകൊണ്ടായിരിക്കും മുഖം വരയ്ക്കാതെ വെച്ചിരിക്കുന്നത് ശരിയാ ചിത്രം പൂർണ്ണമാക്കണമെങ്കിൽ ഈ ഒരു മുഖം ഓർത്തെടുക്കണം ചിത്രം പൂർണ്ണമാക്കണമെങ്കിൽ ഈ ഒരു മുഖം ഓർത്തെടുക്കണം അധികം ഓർക്കണ്ട ചിത്രകാരന്റെ പഴയ കാലമൊന്നും അത്രയ്ക്ക് നല്ലതല്ല എന്നിട്ട് കല്യാണം 20th തന്നെ ഉറപ്പിച്ചുവല്ലേ ആ അവർക്കും അതാണ് സൗകര്യം അവരുടെ സൗകര്യം അപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾക്ക് ഒരു വിലയുമില്ല ദേ പിന്നെയും താൻ ഉടക്കമായി വരല്ലേ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചല്ലേ നമ്മൾ കൗസ്തുഭത്തിൽ നിന്ന് ഇറങ്ങിയത് അമ്മയായി ഞാൻ ഇനിയൊരു നോക്കുകുത്തിയായി നിന്ന് തന്നാ പോരെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ അപകർഷതാബോധം ജീനുകളിൽ കൂടി കൈമാറി കിട്ടിയതല്ലേ എന്റെ പാരമ്പര്യത്തിന് ഒരു കുറവും ഇല്ല എല്ലാവരും ഒന്ന് സ്വയം നന്നാവാൻ നോക്ക് രാധാമണി തന്നോടൊരു കലഹത്തിന് ഞാനില്ല അതിനു പറ്റിയൊരു മൂടിലല്ല ഞാൻ ഒന്ന് നിന്നെ ഒരു കാര്യം കല്യാണം കഴിഞ്ഞാൽ അവരെവിടെ താമസിക്കണമെന്ന് എനിക്ക് ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട് അപ്പോ എതിര് പറയാൻ വന്നേക്കരുത് അച്ചി വീട്ടിലെ പൊറുതിക്ക് എന്തായാലും ആദ്യം വരുമെന്ന് തോന്നില്ല ഇവിടെ താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എവിടെ അതൊക്കെ പറയാം എന്റെ രാധാമണി ഇനി എല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്ക് കാലം മാറുകയാണ് കാഴ്ചപ്പാടുകളും അറിയാലോ അച്ഛനായി നിന്ന് തന്നിട്ടേ ഉള്ളൂ അവളെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത് ഞാനാ എന്റെ എല്ലാ ഇഷ്ടങ്ങളും തള്ളിക്കളയാനാണ് ഭാവമെങ്കിൽ അന്ത്യത്തിൽ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം ദേ ആത്മഹത്യയൊന്നും പ്ലാൻ ചെയ്തേക്കരുത് ഞാൻ വിഭാരിനായി പോവും എന്തു പറഞ്ഞാലും കളി നിങ്ങളെ കലാകാരന്മാരുടെ ശീലമാണല്ലോ ഉത്തരവാദിത്തമില്ലായ്മ വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ വലിയൊരു ഉത്തരവാദിത്തക്കുറവ് കാണിച്ചതിന് ഞാനും എന്റെ കുഞ്ഞും ഒരുപാട് അനുഭവിച്ചതാ പഴയ കാടിന്റെ ചിത്രങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി നിറം കൂട്ടുന്നത് എന്തിനാ ഇനിയും ഒരൊളിച്ചോടലിന് ചിന്തയുണ്ടോ ദേ പഴയ അധ്യായങ്ങളൊന്നും അധികം തുറന്നു നോക്കണ്ട മാറ്റി വരയ്ക്കാൻ പറ്റാത്ത പല മുഖങ്ങളും ഉണ്ടാവും അറിയപ്പെടുന്ന ഈ ചിത്രകാരന്റെ ജീവിതത്തിൽ പഴയ കാട് കാട്ടുപൂവ് പുഴ മലമുഴക്ക് വേഴാമ്പൽ ബോധം തെറ്റി നടക്കുന്ന കാലത്തെ ചിത്രങ്ങൾ ഒരുപാടുണ്ട് ചിത്രകാരൻ മറന്നാലും ഞാനൊരിക്കലും മറന്നിട്ടില്ല അതൊന്നും Thank you.
കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളത് ആയമ്മയ്ക്ക് ചിന്തിക്കാനേ പറ്റില്ല. നമ്മളൊക്കെ എന്നും ഒരേ കുടക്കീഴിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്താവശ്യം വരുമ്പോഴും ഓടി എത്താനും കൂടെ നിൽക്കാനുമുള്ള മനസ്സ് ഇക്കാലത്ത് കാണാൻ പ്രയാസമാണ്. പക്ഷെ നമുക്കിടയിൽ അങ്ങനെയല്ല. പാലിനൊരാവശ്യം വന്നപ്പോ എല്ലാം വിട്ട് നമ്മൾ ഇവിടെ എത്തിയില്ലേ? ആദിയായാലും വീണയായാലും സ്വാതിയായാലും രവിയുടെ മക്കളായാലും എല്ലാം നമ്മുടെ കുട്ടികളല്ലേ. നമ്മൾ ഈ ചിന്തിക്കുന്ന പോലൊന്നും റാണിയുടെ അമ്മയ്ക്ക് ഓർക്കാനേ പറ്റില്ല. അവരേകപക്ഷീയമായി അവരുടെ താല്പര്യം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയതാ. അവരുടെ മകൾ ഫ്ളാറ്റിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞത് ആദ്യം കൂടെ അവരുടെ ജോൽപ്പടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവരുടെ മകൾ ഫ്ളാറ്റിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞത് ആദ്യം കൂടെ അവരുടെ ജോൽപ്പടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവര് വാങ്ങിക്കൊടുത്ത ഫ്ളാറ്റിലാവുമ്പോ റാണിയും ആദിയും അവരുടെ വരുതിയിൽ വരുമല്ലോ. ആദി, നിന്റെ അമ്മായിയമ്മ ഒരു അസാധ്യ ക്യാരക്ടറാട്ടോ. ബാല, എന്തോ എന്താടാ നീ ഇവിടെ ഒന്നും അല്ലേ? അവര് നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയം തന്നിട്ട് പോയപ്പോ തുടങ്ങിയതാ ബാലേട്ടന്റെ മൂഡ് ഔട്ട്. ഏട്ടത്തിക്കും അത് പകർന്നിട്ടുണ്ട്. രണ്ടുപേർ വിവാഹിതരാകുമ്പോ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പുതിയ ബന്ധം തുടങ്ങും. ഇതിപ്പോ അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. റാണിയുടെയും ആദിയുടെയും ജീവിതം, അതിനപ്പുറം നമ്മളൊന്നും അവരുടെ ബന്ധത്തിന്റെ പരിധിയിലേ ഇല്ല. ശരത്ചന്ദ്രൻ ജെന്റിൽമാനാണ്. അയമ്മ പറഞ്ഞതൊന്നും അയാൾക്ക് ഇഷ്ടമായിട്ടില്ല. ഇച്ചിരി ധാർഷ്ട്യുണ്ട് ആ അമ്മയ്ക്ക്. ഇച്ചിരിയൊന്നും അല്ല, അടി തൊട്ട് മുടി വരെ അഹങ്കാരമുണ്ട് ആ സ്ത്രീക്ക്. അവര് പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. ആ വിട്ടേക്കാം. ആദ്യം എന്താ ഒന്ന് പറയാത്തെ? അവനെന്തു പറയണേ? അച്ഛന്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കി ഒരാൾക്കൊരു പെൺകുട്ടിയെ പ്രണയിക്കാൻ പറ്റുമോ? നമുക്കിടയിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടാ അവരങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഫീൽ ചെയ്തത്. അത് മറന്നേക്കേ, അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ചിന്തിക്കേ വഴിയുള്ളൂ. അതി, മക്കളെ ഓർത്ത് ഞാനും നിന്റെ വല്യമ്മയും സങ്കടപ്പെടുന്നത് നീ കാണുന്നുണ്ടല്ലോ. നിങ്ങളെയൊക്കെ കാണുന്നതുകൊണ്ടും നിങ്ങളുടെ കൂടെ കഴിയുന്നതുകൊണ്ടും ഒക്കെയാ നിങ്ങൾക്കതൊക്കെ മറക്കാൻ കഴിയുന്നത്. ബാലനും വാസന്തിക്കും നാളെ അങ്ങനെ ഒരു സങ്കടം വരാതിരിക്കാൻ നീ വേണം ശ്രദ്ധിക്കാൻ. നമുക്ക് ശേഷം ഈ സ്നേഹവും കൂട്ടായ്മയും പരസ്പരം കരുതലും ഇല്ലാതാവട്ട. കണ്ണു നിറയ്ക്കല്ലേ ബാല, നിന്റെയും രവിയുടെയും കണ്ണു നിറഞ്ഞ ഈ ഏട്ടനത് കണ്ടു നിൽക്കാൻ പറ്റില്ല. കരച്ചിലിനും എന്തോ ഒരു സുഖമുണ്ടേട്ടാ. മതി മതി, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ആദി, ഇതൊന്നും കേട്ട് നിന്റെ മനസ്സ് വേദനിക്കരുത്. ഓരോന്നും മനസ്സിൽ വച്ചിട്ട് റാണിമോളോടൊന്നും സംസാരിക്കുകയും ചെയ്യരുത്.
ആ കുട്ടി പാവ. ഞങ്ങൾക്ക് നിന്റെയും വീണയുടെയും ജീവിതം വലുത്. അതിനുവേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റിനും ഈ അച്ഛനും അമ്മയും തയ്യാറാണ്. നിങ്ങൾ ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്.